ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചടപടയിൽ നിന്ന് ഒരു തക്കാളി ചോറ തയ്യാറാക്കിയിരിക്കുന്നത്. തക്കാളി സാദം എന്നും പറയാറുണ്ട്. ഇതിന് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു തൈരിൻ്റെ സാലഡോ അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈയോ ഉണ്ടെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ലഞ്ച് ബോക്സ് തയ്യാറാക്കി കൊടുക്കാനും ഇത് ബെസ്റ്റാണ്. യാത്രകളിൽ ഫുഡൊക്കെ കൂടെ കൊണ്ടുപോകുന്നവർ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു റെസിപ്പി വളരെ നല്ലതായിരിക്കും. പെട്ടെന്ന് ചീത്തയായി പോകത്തുമില്ല. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂട്ടുകാരെ, ഞാൻ ബിന്ദു അജയകുമാർ. ഇന്ന് ഞാൻ ബിരിയാണി റൈസിലാണ് തക്കാളിച്ചോറ് റെഡിയാക്കാൻ പോകുന്നത്. 1.5 കപ്പ് ബിരിയാണി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 കപ്പ് വെള്ളം നേരത്തെ തന്നെ ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായ വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഈ 1.5 കപ്പ് ബിരിയാണി റൈസ് ചേർത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ ചോറ് വെന്തതിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അരിയും വെള്ളവും കൂടി നന്നായി തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റും കൂടി നമ്മളൊന്ന് വേവിക്കുമ്പോൾ അരി പാകത്തിന് വെന്തിട്ടുണ്ടാകും. ഏകദേശം ഒരു 90% അരി വെന്താൽ മതിയാകും കേട്ടോ. ഇപ്പോൾ ഇവിടെ അരി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് ഊറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് ചോറിൽ നന്നായി ഉപ്പൊക്കെ പിടിക്കും. അങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. നന്നായി ഊറ്റിയെടുത്തതിന് ശേഷം ചോറൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ തക്കാളി ചോറ് തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രം കുറച്ച് പരന്ന പാത്രമാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇളക്കിയൊക്കെ എടുക്കുമ്പോൾ ചോറൊന്നും പൊടിഞ്ഞു പോകാതെ കിട്ടാൻ അത് വളരെ സഹായിക്കും. ഞാനിപ്പോൾ അതാ ഒരു പരന്ന ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു അല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരല്പം കടുക് ഇട്ടിട്ടുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഇടാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഇനി ഒന്ന് കുറച്ച് വെക്കുന്നത് നല്ലതാണ്. ഇനി ഒരു അല്പം പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. കടലപ്പരിപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ മുറിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങണം. ഒരുപാട് കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. അപ്പം ഞാൻ 2 പച്ചമുളകും കൂടി ഇടയ്ക്കൊന്ന് ഇതാ നെടുകെ പിളർന്ന് ചേർത്തിട്ടുണ്ട്. 1-2 3 ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പം ഞാൻ 2 പച്ചമുളക് ചേർത്തു. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സവാളയുടെ കളറൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ. അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ നന്നായി ഒന്ന് സോഫ്റ്റായി ചെറിയൊരു കളർ മാറി തുടങ്ങിയപ്പോൾ 4 മീഡിയം സൈസിലുള്ള തക്കാളി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് തന്നെ വെക്കണം. ഇനി നിങ്ങൾക്കങ്ങനെ തീ കുറച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. തീ നന്നായി കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഇത് ഇളക്കി ഈ തക്കാളി നന്നായിട്ട് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ തക്കാളി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്തെ നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ നേരത്തെ ചോറിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വെന്തുടയട്ടെ. ഈ തക്കാളിയൊക്കെ വെന്ത് നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്തെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ ചേർത്തിട്ട് എപ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കായപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വരെ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഈ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വെള്ള നിറത്തിലുള്ള ഏത് ചോറ് ഉപയോഗിച്ചും നമുക്ക് തക്കാളി ചോറ് തയ്യാറാക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റൈസും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം
മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, അതല്ലെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. ഇനി ഇത് ചോറ് പൊടിഞ്ഞു പോകാതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു തടിത്തപ്പി ഉപയോഗിച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ ചോറങ്ങനെ പൊടിഞ്ഞു പോകാതെ കിട്ടും. നമ്മുടെ ബലം ഫുൾ അതിനകത്ത് കൊടുക്കണ്ട. ഒന്ന് ഒരു മെതുവെ അല്ലേ വളരെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും മസാലയെല്ലാം ചോറിലൊക്കെ പിടിച്ച് ആ ഉപ്പൊക്കെ ചോറ് പിടിച്ച് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളി ചോറ് റെഡിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് തക്കാളി ചോറ്. ഇതിനോടൊപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയത് നമ്മുടെ തൈരിൻ്റെ സാലഡാണ്. അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിക്കാനും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.